നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ക്രിക്കറ്റിൽ നിന്ന് ഇടവേളയെടുത്ത് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി പോയത്. ഇതോടെയാണ് ക്യാപ്റ്റന്റെ കുപ്പായം രോഹിത് ശർമ എടുത്തണിഞ്ഞത്. ധർമ്മശാലയിൽ നടന്ന ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ പേരുകേട്ട ഇന്ത്യൻ ബാറ്റിംഗ് നിര രോഹിത്തിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ തകർന്നടിഞ്ഞു. പഴികേട്ടത് മുഴുവൻ രോഹിത്താണ്. കല്യാണം നിർത്തിവെച്ച് കോഹ്ലിയോട് മടങ്ങി വരാൻ ആവശ്യപ്പെടേണ്ടി വരുമെന്നും ഇതാണോ ഹിറ്റ്മാൻ രോഹിത് എന്നും വിമർശനമുയർന്നു. പക്ഷേ ഈ വിമർശനങ്ങൾക്കെല്ലാം ഒരു മറുപടി രോഹിത് കരുതി വെച്ചിരുന്നു. ധർമ്മശാലയിലെ നാണക്കേടിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ രോഹിത് അതുതന്നെയാണ് പറഞ്ഞത്. ഈ പരാജയം ടീമിന്റെ കണ്ണു തുറപ്പിക്കുമെന്നും അടുത്ത മത്സരത്തിൽ തിരിച്ചു വരുമെന്നും രോഹിത് പറഞ്ഞു. ആ വാക്കുകൾ ഇതാ സത്യമായിരിക്കുന്നു. ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതിയൊരു അധ്യായമാണ് ഇന്ന് രോഹിത് ശർമ എഴുതി ചേർത്തിരിക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ കത്തിക്കയറിയ ഹിറ്റ്മാൻ രോഹിത് മൂന്നാം ഇരട്ട സെഞ്ചുറിയാണ് സ്വന്തം പേരിൽ കുറിച്ചത്. ഇതോടെ രണ്ടോ അതിലധികമോ ഏകദിന ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരമെന്ന ചരിത്ര നേട്ടമാണ് രോഹിത് സ്വന്തമാക്കിയത്. ഓപ്പണറായി ഇറങ്ങി 153 പന്തിൽ നിന്ന് 13 ഫോറിന്റെയും 12 സിക്സിന്റെയും അകമ്പടിയോടെയാണ് രോഹിത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ഇന്നിംഗ്സ്. നേരത്തെ ഏകദിനത്തിൽ 4 ബാറ്റ്സ്മാൻമാർ ഇരട്ട സെഞ്ചുറി നേടിയിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ, വീരേന്ദ്ര സേവാഗ്, ക്രിസ് ഗെയിൽ, മാർട്ടിൻ ഗുപ്റ്റിൽ എന്നീ താരങ്ങൾ ഓരോ ഇരട്ട സെഞ്ചുറിയും നേടിയിരുന്നു. അപ്പൊ ഏതായാലും വിമർശകരുടെ വായ അടപ്പിച്ചിരിക്കുകയാണ് രോഹിത്. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.